എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ സ്വന്തം ഡോക്ടർ പ്രേം നാരായണൻ, കൺസൾട്ടന്റ്, എൻഡോക്രൈനോളജിസ്റ്റ് ആൻഡ് മെഡിക്കൽ ഡയറക്ടർ, അഹല്യ ഡയബറ്റീസ് ഹോസ്പിറ്റൽ, പാലക്കാട്. ഈ വീഡിയോയിലെ ചർച്ചാ വിഷയം എന്നുള്ളത് തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ് അഥവാ തൈറോക്സിൻ ടാബ്ലറ്റ് കഴിക്കുന്നവർ അറിഞ്ഞിരിക്കേണ്ട 5 കാര്യങ്ങളെ കുറിച്ചാണ്. ഒന്ന്, സാധാരണ ആയിട്ട് നമ്മുടെ തൈറോയ്ഡ് ടാബ്ലറ്റ് നമ്മൾ രാവിലെയാണ് കഴിക്കുന്നത്. അപ്പോൾ വെറും വയറ്റിൽ കഴിക്കുക. ടാബ്ലറ്റ് കഴിച്ച് മിനിമം ഒരു അരമണിക്കൂർ, ഒരു മണിക്കൂർ ഗ്യാപ്പ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും നല്ലത്. അതിനുശേഷം മാത്രം ചായ കാപ്പി ഭക്ഷണം കഴിക്കുക. ഇനി അഥവാ രാത്രി ടാബ്ലറ്റ് കഴിക്കുന്നവരാണെങ്കിലോ, നിങ്ങൾ ഡിന്നർ കഴിഞ്ഞ് ഒരു 2 മണിക്കൂറിന് ശേഷം മാത്രമേ തൈറോയ്ഡ് ടാബ്ലറ്റ് കഴിക്കാവൂ. സാധാരണ റംസാൻ കാലഘട്ടത്തിൽ പലരും അങ്ങനെ ചെയ്യാറുണ്ട്. പിന്നെ രണ്ടാമത്തെ വിഷയം, തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ് സാധാരണ ബോട്ടിലുകളിലാണ് വരുന്നത്. അപ്പോൾ ബോട്ടിൽ വരുമ്പോഴത്തേക്കും അത് ബോട്ടിൽ തന്നെ സൂക്ഷിക്കുക. ലൂസായിട്ട് പാക്കറ്റിൽ കവറിലിട്ട് മേടിക്കരുത്. അത് ഹോർമോണിൻ്റെ ടാബ്ലറ്റിൻ്റെ ഇഫക്റ്റീവ്നെസ്സിനെ കുറയ്ക്കും. 3, ഈ തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റിൻ്റെ ബോട്ടിലിനകത്ത് ചെറിയൊരു പഞ്ഞിക്കെട്ട് പോലെ ഒരു സിലിക്ക പാക്കറ്റ് ജെൽ ഉണ്ടാവും. ദയവ് ചെയ്ത് എടുത്ത് കളയരുത്. കാരണം നമ്മുടെ ഈർപ്പം അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ് ഈ സിലിക്ക ജെല്ല്. അത് പോയി കഴിഞ്ഞാൽ അത് ടാബ്ലറ്റിൻ്റെ എഫക്റ്റീവ്നെസ്സിനെ ബാധിക്കും. 4, ഇന്ന് ഒരു ദിവസം നിങ്ങൾ തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ് കഴിക്കാൻ മറന്നുപോയാൽ സാരമില്ല, പിറ്റേ ദിവസം 2 ടാബ്ലറ്റായിട്ട് ചേർത്ത് നിങ്ങൾക്ക് കഴിക്കാവുന്നതാണ്, യാതൊരു കുഴപ്പമില്ല. 5, ഈ തൈറോയ്ഡ് ഹോർമോൺ ടാബ്ലറ്റ് എല്ലാ ഏജ് ഗ്രൂപ്പിലുള്ളവർക്കും സേഫാണ്. പ്രഗ്നൻസി ആണെങ്കിലും, കുട്ടികളിലാണെങ്കിലും, മുതിർന്നവരാണെങ്കിലും ഡോക്ടർമാർ നിർദ്ദേശിക്കുന്ന ഡോസ് അനുസരിച്ച് കഴിച്ചു കഴിഞ്ഞാൽ യാതൊരു പ്രശ്നവും ഉണ്ടാവില്ല. ഇത്രയും പറഞ്ഞു നിർത്തുന്നു. നന്ദി, നമസ്കാരം.